ഹലോ ഹലോദി മൂവീസിലേക്ക് സ്വാഗതം പല്ലൊട്ടി നയന്റി സ്കിറ്റ് തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന മൂവി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്ത സിനിമയാണ് ബെസ്റ്റ് മെയിൽ ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടി ബെസ്റ്റ് ചിൽഡ്രൻസ് മൂവി ബെസ്റ്റ് സിംഗർ അങ്ങനെ അവാർഡുകളൊക്കെ കരസ്ഥമാക്കി എത്തി വളരെ പോസിറ്റീവ് റെസ്പോൺസിലൂടെ അതായത് ഓഡിയൻസിൻ്റെ റെസ്പോൺസും നമ്മൾ എല്ലാവരും കണ്ടിട്ട് എന്താ പറയുക ആ പിള്ളേരെ പ്രത്യേകിച്ച് അതിനെ അമനയിച്ച രണ്ട് കുട്ടികളെ എനിക്ക് നേരിട്ട് കണ്ടാലോ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇൻറ്റർവ്യൂ ആയത് അപ്പോൾ എന്തായാലും പല്ലോട്ടി നയൻറ്റീസ് കിറ്റ്സിൻ്റെ ടീമാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് വെൽക്കം ലെറ്റ് നീരജ് ആൻഡ് ദിനശേധൻ വെൽക്കം വെൽക്കം ടു ആദ്യം തന്നെ ഞാൻ സാധ്യത തന്നെ എടുക്കുന്നു തുടങ്ങിതേട്ടാ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളുടെ മനസ്സിലോട്ട് വരുന്ന രണ്ട് വാക്കുകൾ ഓഡിയൻസിന്റെ മനസ്സിലോട്ട് വരുന്ന രണ്ട് വാക്കുകൾ നൊസ്റ്റാൽ റിലേറ്റബിൾ ആയിട്ടുള്ള മൂവി അപ്പൊ ഈ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ ഈ തീം തന്നെ പ്രാന്തൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ സിനിമാൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ എന്നും എന്നും ഓരോ സിനിമ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഒരു ഇൻസിഡന്റ് എൻഹാൻസ് ചെയ്യുന്നതാണ് സിനിമകളിൽ നിന്നും അതാണ് ഭയങ്കര നമ്മളെ കണക്ട് ചെയ്യുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ കണക്റ്റ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള പല കാര്യങ്ങളും പല മൊമെന്റുകളും ഈ സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഒട്ടും മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടാതെ കറക്റ്റായിട്ട് ജിതൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഒബിയസ്ലി നമ്മുടെ പ്രൊഡക്ഷൻ സിനിമാ പ്രാന്ത പ്രൊഡക്ഷൻസിന്റെ ആദ്യ സിനിമ ഞാൻ പല വീട്ടിലും പറഞ്ഞു എന്റെ മോളുമായിട്ട് കാണേണ്ട സിനിമ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്റെ മക്കളുമായിട്ട് ഞാൻ പോയി കാണുമ്പോൾ അവർക്ക് ഒരു സീനിൽ പോലും ഒരു 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 ബാഡ് വേർഡ്സ് വരാനോ അല്ലെങ്കിൽ ഒരു സീനിൽ പോയി ഭയങ്കര ബ്ലഡിഷായ സീക്വൻസ് വരണോ എനിക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ജിതനും ടീമും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്താണ് ഇപ്പോൾ കണ്ണനും നമ്മുടെ ഉണ്ണിയും നിങ്ങള് സിനിമയിൽ കാണുമ്പോ ഭയങ്കര കുഞ്ഞായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോ വളർന്ന് പോയി ക്ലാസ്സിൽ വെച്ചായിരുന്നു മക്കളെ അപ്പൊ സ്കൂളിലൊക്കെ എന്തോ പറയുന്നു മൂവി റിലീസ് ആയി സ്കൂളിൽ ടീച്ചേഴ്സ്

ും ഇഷ്ടപ്പെട്ടു ആഹ് അതായത് സിനിമക്കകത്ത് പറയുമല്ലോ കണ്ണൻചേട്ടൻ 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 എന്ന് പറഞ്ഞ് നിക്കുകയാണല്ലോ അപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെയാ ഉണ്ണി ദാമോദരന്റെ കണ്ണൻചേട്ടന്റെ എന്ത് കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ കണ്ണൻചേട്ടൻ അഡ്മിറേഷൻ എന്താ ശേഷം ഗേൾ ഫ്രണ്ട്സ് മറ്റേ ബാലരമ്മ രമ്മ കാണിക്കുന്നത് അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടല്ലോ അതുപോലെ എന്താ ഇപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റ വല്ല പേര് വല്ല ഉണ്ടോ പറയാൻ ഗേൾഫ്രണ്ട്സിന്റെ പേര് അതെ ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു നയൻറ്റീസിലേക്കുള്ള ഒരു ഒരു ബാക്ക് റൈഡ് ആണ് നമ്മുടെ പല്ലോട്ടിന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ഇത് ഇവരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കണ്ണനും ഉണ്ണിയും പ്രധാന കഥാപാത്രങ്ങളാവുന്ന സാജിത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ലിജോ പല്ലിസാരാണ് പല്ലിശ്ശേരി സാറാണ് പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നല്ല സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാനുണ്ട് സുധീ കോപ്പയുണ്ട് അർജുൻ അശോകനും ബാലു വർഗീസും നമ്മുടെ ജനകീയ നടൻ സൈജ കുറുപ്പും നല്ല വേഷം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സിനിമയുടെ സോളെന്ന് പറഞ്ഞ് ഇവരുടെ ഒരു വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ആ ഇന്നസെൻസ് ആണ് നമ്മൾ ആ പട അത്രയും നേരം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കാരണം കുട്ടികളുടെ സിനിമ രണ്ട് മണിക്കൂർ കണ്ടോണ്ടിരിക്കുകയെന്നു പറഞ്ഞാൽ പലരും പറയും കുട്ടികളുടെ സിനിമ അല്ലേ എന്ന് പറഞ്ഞിട്ട് സ്ഥലം പക്ഷേ ഇത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഓരോരുത്തർ ഇപ്പം നമ്മൾ സാധ്യത പറയുന്ന പോലെ നമ്മൾ ചിന്തിക്കാത്ത അർത്ഥങ്ങളൊക്കെയാണ് സിനിമ കണ്ടിട്ട് പലരും നമ്മളോട് വിളിച്ച് പറയുന്നത് പല രീതിയിലുള്ള റൈഡുകളിലേക്കാണ് ആളുകളെ ഇത് കൊണ്ടുപോകുന്നത് ഇമോഷണലിയും നെസ്റ്റാൾജിക്കും സൗഹൃദങ്ങളും ഓരോ ഷെയറിങ് ആൻഡ് കെയറിങ്ങിൻ്റെ കാര്യം പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നയൻറ്റീസ് ഉണ്ടായിരുന്ന കിഡ്സിനെ നയൻറ്റീസ് മാത്രമല്ല സെവൻറ്റീസും എയ്റ്റീസും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് ഓൾമോസ്റ്റ് സെയിം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണിത് ഇപ്പോഴത്തെ ഈ ടു കെ കിഡ്സിന് പോലും ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്ന ഞാൻ പോയപ്പോഴാണെങ്കിലും അങ്ങനെ ചിൽഡ്രൻ ഒന്നും ഇല്ല എല്ലാ സെറ്റിലുള്ള ആൾക്കാരെയും അങ്ങനെ ഒന്നും ഈ സിനിമ സംസാരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെ സൗഹൃദമാണ് അല്ലെ ഒരു ഒരു കൂട്ടുകാരന് ഒരു ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ അത് ബാക്ക് ചെയ്യുന്ന വേറൊരു കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ അത് മറക്കാതെ അവന്റെ ഏറ്റവും നല്ല കാലത്തന്നെ തിരി തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് യൂ യൂണിവേഴ്സൽ തോട്ടാണ് എവിടെയും ഏത് ലാംഗ്വേജ് ഇല്ല ഏത് ഭാഷയിലും അത് സംഭവമാണ് അപ്പൊ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ വളരെ നന്നായിട്ട് പോർട്ടിട്ട സിനിമയാണ് പല്ലോട്ടി അതാണ് ഈ കണ്ടത് ഇപ്പം ഈ സിനിമ കാണുന്ന പല ഏജ്ഡായിട്ടുള്ള ആൾക്കാരൊക്കെ പൊട്ടിക്കരയാണ് അപ്പം എന്ന് പറഞ്ഞാൽ വളരെ അവൽ തിന്നുന്ന സീക്വൻസിലൊക്കെ ആൾക്കാര് ഭയങ്കര റിലേറ്റ് കാര്യം അപ്പൊ ഞാൻ ഞാൻ ബാലയുടെ അച്ഛനൊക്കെ ഞാൻ പൊട്ടിക്കരുടെ കെട്ടിപ്പൊടി എന്തെന്ന് ചോദിച്ചു പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല എനിക്ക് എനിക്ക് ഓർമ്മയാണ് നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ ഒരു സിനിമയിൽ ഒരു സീൻ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് നുള്ളിയാല് ഭയങ്കരമായിട്ട് അതിനെ എൻഹാൻസ് ചെയ്യും ആ സീൻ അതാണ് ഈ സിനിമയുടെ ഓരോ കൈഡികളും അതാണ് ഈ സിനിമയിലെ ഓരോ ചിരികളും നേരത്തെ പറഞ്ഞ പോലെ ചിൽഡ്രൻസ് മൂവീസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ എല്ലാ സിനിമകളും സംസാരിക്കുന്നത് വലിയ ആളുകളുടെ ഇഷ്യൂ അവരുടെ ചേട്ടാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിൽഡ്രൻസ് മൂവി എന്ന് ഇറങ്ങുമ്പോൾ ചെലപ്പം ഒരു ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോ പിന്നെ പിള്ളേരെ മിസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്കായിരിക്കും ചിൽഡ്രൻസ് മൂവി എന്ന് പറയുന്നത് പോന്നത് അപ്പം നമുക്ക് ചില സമയത്ത് അത് ചില കാണുമ്പോൾ അതൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ചൈലം പറഞ്ഞതുപോലെ എല്ലാ സെറ്റ് ഓഫ് ആൾക്കാർക്കും അത് പോയി ഇപ്പൊ മോളെ കൊണ്ട് മക്കളെ കൊണ്ട് പോയി കാണണം എന്ന് പറഞ്ഞല്ലോ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമുക്ക് ഈ സിനിമ ഇപ്പൊ കണ്ണനും ഉണ്ണിയും ലോകത്തെ എല്ലായിടത്തും ഒരു കണ്ണഞ്ചുണ്ണിയുണ്ട് മനസ്സിലായല്ലേ ഒരു കണ്ണൻചേട്ടനുണ്ട് എനിക്ക് ഒരുപാട് കണ്ണിച്ചേട്ടൻമാരുണ്ട് ഇപ്പം ഈ സിനിമയുടെ എൻ്റെ കോ പ്രൊഡ്യൂസർ നിതിൻ രാധാകൃഷ്ണന്റെ കണ്ണിച്ചേട്ടനാണ് അതായത് നിങ്ങൾ ഒരു ഐഡിയ പറയുമ്പം ഞാൻ ഉണ്ടാ കൂടാ നീ ചെയ്തോ എന്ന് പറയാൻ പറയാനുള്ളതുകൊണ്ടാണ് ഈ സിനിമ സംഭവിച്ചത് ഇവർ സിനിമ പറയാന് സിനിമ ഷെമീർന്നു എൻ്റെ പാണ്ടു ഷെമർ നീ കൂടെ നിക്കുക ഞാൻ ഉണ്ട് കൂടാ എന്ന് പറഞ്ഞാൽ ഷമീർ സംഭവിച്ചത് പണ്ട് സിനിമ മുഖത്ത് എടുക്കുമ്പം എന്റെ നാട്ടിൽ നജീം കോയ ഉണ്ട് ഇപ്പം ഹൺ തൗസൻഡ് ബേബീസിന്റെ ഡയറക്ടർ പുള്ളിയായിരുന്നു നമ്മുടെ സിനിമ അന്നത്തെ കണ്ണഞ്ചേട്ടൻ അപ്പൊ പുള്ളി നിന്നെ ഞാൻ സിനിമയിൽ ആക്കി തരാം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരുപാട് സപ്പോർട്ടുകളിലൂടെയാണ് ഞാൻ ഇവരുടെയൊക്കെ ഉണ്ണിയായിരുന്നു ഇപ്പം ഞാൻ ഈ ജിതന്റെയും ഈ സിനിമയിലെ കുറുമെമ്പേഴ്സും കണ്ണനെ മനസ്സിലായില്ലേ അങ്ങനെയല്ലേ വേണ്ടത് തിരിച്ചു കിട്ടണ്ടേ ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ എനിക്ക് നന്നതല്ല അപ്പം അതാണ് ഞാൻ ട്രൈ കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഈ പോകുന്ന എനിക്ക് കിട്ടിയ കൈ പോലെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് കൈയിടാൻ ശ്രമിക്കും അതിന് അതിനുവേണ്ടി ഉണ്ടാക്കിയാണ് സിനിമാ പ്രാന്തം ഞങ്ങൾ പുതിയ ഡയറക്ടേഴ്സിന്റെ പുതിയ ടെക്നീഷ്യൻസിനെ എത്രത്തോളം സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും എന്തൊക്കെയാണ് സിനിമയിൽ പുതിയ ഡയറക്ടറാണ് പുതിയ ക്യാമറമാൻ ആണ് പുതിയ എഡിറ്ററാണ് പുതിയ സ്വിപ്റ്റ് റൈറ്റർ

Ah, mm, mm. Eh eh ini en, endo en, 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 ഞാൻ സിനിമ കണ്ടു വേണ്ടല്ലേ എങ്ങി പോട്ടെ കാണാൻ പോകുന്നവർക്ക് ഞാൻ പോട്ടെ പറയട്ടെ അത് അതൊക്കെ കെട്ടിയതു അതായത് സിനിമ ഇപ്പൊ കണ്ട സമയത്ത് നമുക്ക് അവല് തിന്നുന്ന സാധ്യതയായിട്ട് പറഞ്ഞു സോ ഞാനത് കണ്ടിന്യൂ അതുകൊണ്ട് അവിടെ സ്പോയിലർ വരെ പറഞ്ഞു അത് ഞാൻ കണ്ണിയാണ് അതുപോലെ നമുക്ക് സങ്കടം വന്ന ഒരുപാട് ഷോട്ട് ഉണ്ട് മോനെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ മോന് റിലേറ്റ് ചെയ്യാൻ ഒന്ന് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ അയ്യോ ഒന്ന് തോന്നിയ ഒരു ഷോട്ട് ആയതായിരുന്നു പറയണ്ട അത് എന്തായിരുന്നു പിന്നെ പറഞ്ഞു എല്ലാരും സിനിമ ഉണ്ട് സിനിമ ഓട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഓട്ടിട്ടിക്ക് വേണ്ടി ആരും കാത്തിരിക്കുന്നു എല്ലാം തിയേറ്ററിൽ പോയി കാണണം ആ ഒടിടി വരട്ടെ അതിനു തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിട്ട് പോക്കണ്ടിരിക്കുകയാണ് അല്ല കേട്ടില്ലേ അപ്പോഴേ പറഞ്ഞാണ് അല്ല ഒടിടി യിൽ വരാൻ കാത്തിരിക്ക irreducible എന്നാണ് അവൻ ഉദ്ദേശിച്ചത് അല്ലേ മോനെ അവാർഡ് കിട്ടിയ ടൈമിൽ എന്തായിരുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്തെ ഒരു ഇതെന്തായിരുന്നു വലിയ വലിയ സന്തോഷമാണ് ആ സന്തോഷം ഒബ്വിയസ്ലി സന്തോഷം മോനെ എങ്ങനെ ആയിരുന്നു داره പറഞ്ഞു అది വിളിച്ചു പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് സ്കൂളിൽ ഇന്റർവ്യൂ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്റർവ്യൂലേ ക്ലാസി കേറി അപ്പം മൈക്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛമ്മ വിളിച്ച് പറയാറുണ്ടായിരുന്നു മോളിത്തെ ഫ്ലോറിലായിരുന്നു ഫ്ലോറിലെ മോളീത്തെ അപ്പം അച്ഛമ്മ വിളിച്ച് പറഞ്ഞു ഡാവിൻജിന്ന് ഡാവിൻജിന്ന് പറഞ്ഞു അപ്പം അത് കേട്ടു ഞാൻ ഡാവിൻജിന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അവിടെ സ്കൂളിൽ പേടി എനിക്ക് മാത്രമേ ഉള്ളൂ ഡാവിൻജിന്ന് അപ്പം ഞാൻ എന്തേലും പേടിക്കില്ല ഞാൻ എന്തെങ്കിലും തെറ്റിയത് ഉണ്ടെങ്കിൽ വിളിക്കുള്ളൂ അങ്ങനെയാണ് പിന്നെ ഞാൻ വർഷത്തെ ശൈറ്റവാടി നമ്മുടെ സ്കൂളിൽ പഠിക്കണ ഡാവിഞ്ചിക്ക് ആണ് അപ്പോൾ ഞാൻ ആദ്യം മനസ്സിലായില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആ മോമെന്റ് അങ്ങനത്തെയാണ് പിന്നെ കൂട്ടുകാരന്മാരൊക്കെ വന്ന് ടീച്ചർമാർ വന്ന് മുമ്പെച്ച് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി വീട്ടിൽ കുറേ ആൾക്കാർ പഞ്ചായത്ത് മെമ്പർ അങ്ങനെ എങ്ങനെ കുറെ വാർത്തക്കാര് പത്രക്കാർ പിന്നെ അത് കഴിഞ്ഞ് ഇത് സി പി കഫീ വന്നു കേക്കും ദിവസം അല്ല പക്ഷേ ഇത് കണ്ണൻചേട്ടന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടാനുള്ള ഒന്നാമത്തെ ഉണ്ണിയാണ് ഉണ്ണിയുടെ കട്ട സപ്പോർട്ടാണ് ആ സപ്പോർട്ടിലാണ് ആ ബാലൻസിംഗ് ആണ് ഉണ്ണി കൂടി അർഹപ്പെട്ട സ്റ്റേറ്റ് അവാർഡാണ് അതെ ഞാൻ അതിലേക്കായിരുന്നു എത്തുന്നത് അപ്പൊ ഉണ്ണി ഉണ്ണിയുടെ സിനിമയില് ഇവര് നിങ്ങള് തമ്മില് ഭയങ്കര സപ്പോർട്ടാണ് അഡ്മിറേഷൻ ആണല്ലോ ഉണ്ണി മോൻ്റെ ലൈഫിൽ മോൻ അങ്ങനെ അഡ്മയർ അതായത് ഇന്ന ചേട്ടൻ ചേട്ടൻ ആ എല്ലാം എല്ലാം അറിയാം എനിക്ക് ോട്ടൻ്റെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറയട്ടെ ഞങ്ങള് തിയേറ്ററിൽ പോയി തീയേറ്ററിൽ പോയി മഞ്ജുപിള്ള മഞ്ജുപുള്ള പടം കിട്ട് കരഞ്ഞ് വന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് ചുമ പുള്ളിക്കൊരു ചെറിയ ഡൗട്ട് െ ഏഹ് കഴിഞ്ഞിട്ട് അതേപോലെ ചെറിയ ചെറിയ ഡൗട്ടുകൾ ഉണ്ട് സിനിമയിലുള്ള പോലെ ചെറിയ ചെറിയ ഡൗട്ടുകൾ സ്വാഭാവികമാണ് ള് നേരത്തെ പറഞ്ഞ പോലെ ദിനേശ്ഠം പറഞ്ഞ പോലെ എൽ ജെ പി പ്രസൻസ് ഞാൻ ഈ പല്ലൂട്ടി നൈൻ സ്കിപ്സിന്റെ ട്രെയിലർ ഞാൻ കാണുന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ ട്രെയിലർ വരുകയാണ് അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ എഴുതി കാണിക്കുന്ന എൽ ജെ പി പ്രസൻസ് അപ്പൊ തന്നെ നമ്മുടെ ഇത് മാറി ബാക്കി നമ്മള് ക്യൂരിയസ് ആയിട്ടിരിക്കാണ് എന്താ വരാൻ പോകുന്നത് എന്ന് അപ്പൊ സോ സാധ്യത ാണ് എൽ ജെ പിയും സിനിമാ പ്രാന്തരമായിട്ടുള്ള സൗഹൃദം എന്താണ് അതെ ഞാൻ നായകൻ എന്ന സിനിമ ആലപ്പുഴ സീതാസ് തിയേറ്ററിൽ ഞാൻ ആദ്യമായിട്ട് അല്ല ശാന്തി തിയേറ്ററിലാണ് കാണുന്നത് ശാന്തി തീയേറ്റിലെ പടം അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര നിന്ദ്രടൻ മറ്റേ എന്താ പറയാ നമ്മുടെ ഒരു കഥകളി വേഷിക്കൊണ്ട് തോക്കല പിടിച്ചു അപ്പം അന്ന് നമ്മളിങ്ങനെ തുടക്കമാണല്ലോ അപ്പൊ നമ്മളത് എന്തോ ധാരാളം കാണുമല്ലോ അങ്ങനെ ഞാൻ പോയി ഈ സിനിമ കാണുക സിനിമ കണ്ടപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി എന്ത് പടമാണത് അപ്പൊ ഞാൻ നേരെ അവിടുന്ന് ആലുവയിൽ എൻ്റെ വൈഫ് ഹൗസിൽ വന്നു വൈഫ് ഹൗസ് ഞാൻ അവിടെ പോയി അവിടെ അവിടെ തിയറ്ററുണ്ട് ആലുവയിലെ സീനത്ത് അവിടെ പോയി പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഈ പടം കണ്ടു അവിടെ ഇറങ്ങിയിട്ട് ഞാൻ നിജിക്ക് എൻ്റെ നമ്മുടെ കണ്ണഞ്ചേരി വിളിച്ചു നിജിക്ക് ഇങ്ങനൊരു ഒരു പടം കണ്ടു അടിപൊളി പടം ആ ഡയറക്ടർ എന്ന് പറഞ്ഞ പഴയ അടിപൊളി ആക്ടറിൻ്റെ എന്ന് പറഞ്ഞു ഞാൻ നമ്പറുണ്ടോ നമ്പർ ഉണ്ടോ നമ്പർ ചോദിച്ചു അങ്ങനെ നമ്പർ വാങ്ങിച്ച് അവിടുന്ന് ഒരു വെളി ഉടങ്ങിയാണ് ആ വെളി എന്നാ പറയാ ബോണെടുത്തു ഇന്നും എനിക്ക് അങ്ങനെ ഒരു എന്നും എപ്പോഴും പുള്ളിയെ വിളിക്കാനും കാണാനുള്ള സൗഹൃദമുണ്ട് ആ സൗഹൃദം ഇന്ന് ഞാൻ വേണ്ടി ഞാൻ സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമ എന്ന് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു പുള്ളിക്ക് അത് ഞാൻ എൻ്റെ ഹൃദയത്തോട്ട് കൊടുത്തു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമയാണ് സിറ്റി ഓഫ് ഗോഡ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളിയെ തന്നെ അറിയറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ആമയിൽ ഞാൻ അഭിനയിക്കുന്നു ഡബിൾ ബാരിൽ അഭിനയിക്കുന്നു പിന്നെ കൂടെ ഉണ്ട് മനസ്സിലായാലേ അപ്പം എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഞാൻ എൻ്റെ കണ്ണൻ ചേട്ടനെ പോലെ വിളിച്ചു ചോദിക്കുന്ന ഒരാളാണ് ലിജുബായി അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ പ്ലാബ് ലിജോബായിട്ട് പറഞ്ഞാൽ ലജോബ് ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ പടം നീ എന്ന് പറഞ്ഞു അപ്പോൾ ലജോബോ ബിസി ആയിരുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള പടം ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഒരാൾ ലിജോബായാണ് പടം അപ്പോൾ പുള്ളി പടം ലാപ്ടോപ്പിൽ ഇങ്ങനെ ഇതിന് പടം മൊത്തം കണ്ടുപോയി എനിക്ക് മാൽഗുഡി ഡേസ് പോലെ ഒക്കെ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തു ബ്യൂട്ടിഫുൾ സിനിമയാണത് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ഞാൻ വേണ്ടി ഇത് പ്രസന്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു അത് അപ്പം ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡയറക്ടറിനെ ഇവരൊക്കെ വിളിച്ചു ഇവരെല്ലാം വന്നു അപ്പം ഇവരൊക്കെ പുള്ളി കുറെ എൻകറേജ് ചെയ്തു അതിനുശേഷം ഈ സിനിമ പ്രസന്റ് ചെയ്തു നിജോബായുടെ ആ ടാഗാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ ഈ ഇത്രയും വലിയ ഒരു ഇനിഷ്യലിന്റെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇമ്പാക്ടിൻ്റെ ഒരു കാരണം ഞാൻ വിശ്വസിക്കുന്നു പെട്ടെന്ന് ഒരു ഉണ്ട് പുള്ളിയെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ ജനുവൻലി ഇഷ്ടപ്പെടുന്ന ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ പ്രോപ്പർ കണ്ടന്റിലൂടെയാണ് മലയാള സിനിമ ലോക സിനിമയിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന അല്ലേ നമ്മൾ പണ്ട് കളിയായി കൊണ്ടിരുന്ന അന്യഭാഷ ചിത്രങ്ങളുടെ കോപ്പിയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ നായകൻ്റെ തൂക്കോട്ട് ഇറങ്ങുന്നു പത്തരം അടിച്ച് ആ കൈൻഡ് ഓഫ് സിനിമകളായിട്ട് മാറ മാറികൊണ്ടിരുന്ന സമയത്തും അങ്ങോട്ട് മാറാതെ ഇല്ലെങ്കിൽ വലിയ ഹൈഫൈ കാറുകൾ വാങ്ങിക്കാൻ നോക്കാതെ അല്ലെങ്കിൽ ഹൈഫൈ പ്രോപ്പർട്ടികൾ വാങ്ങിക്കാൻ നോക്കാതെ എന്നും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള മലയാള സിനിമകൾ ചെയ്തിരുന്ന ഒരു ഡിറക് ഒരു ഡിറക്ടർ അല്ലെങ്കിൽ ഒരു മേക്കർ ഇല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഞങ്ങളുടെ സിനിമ പ്രസന്റ് ചെയ്തു എന്ന് പറയുന്നത് സിനിമാരാധനെ സംബന്ധിച്ചോളം ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രൗഡ് മൊമെൻ്റ് ആണെന്നും ഞങ്ങളുടെ ആദ്യത്തെ അവാർഡ് അന്ന് ഞങ്ങൾക്ക് കിട്ടി അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ദിനേശേട്ടൻ ചേട്ടനെടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാലേ ദിനേശ് ചേട്ടാ ദിനേ ചേട്ടനെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത് സിനിമയിൽ കാണാൻ പറ്റും അതായത് ഇപ്പൊ ഇന്ന ക്യാരക്ടറിലായിരിക്കും ദിനേശ് ചേട്ടൻ വരിക എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ദിനേശ് ഏത് റോളിലും എങ്ങനെയും വരും അപ്പൊ നമുക്ക് ചേട്ടാ ഒരു മീറ്റർ ഉണ്ടാവല്ലോ നമ്മൾ നമുക്ക് ഫിക്സ് ചെയ്യുന്ന ഒരു മീറ്റർ ഉണ്ടാവും ഡെഫിനറ്റ്ലി ഒരു ആസ് ആൻ ആക്ടർ ഒരു മീറ്റർ ഉണ്ടാവും അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് ദിനേശേട്ടൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും അതായത് ത്രൂ ഔട്ട് കുട്ടികളാണ് ഈ സിനിമ മുഴുവൻ കൊണ്ടുവന്ന കുട്ടികൾ തുടക്കം തൊട്ട് അവസാനം വരെ കുട്ടികളാണ് ഈ സിനിമ കൊണ്ടുവന്നത് അപ്പോൾ ആസ് ആക്ടർ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്തത് അല്ല ബേസിക്കലി ഇത് ആദ്യം വിളി നമ്മളെ വിളിക്കുന്നത് ആരാണെന്നുള്ളതാണ് അപ്പൊ സാജിദാണ് വിളിച്ചത് അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞ കുട്ടികളുടെ സിനിമയാണ് അപ്പോ നമ്മളുടെ സുഹൃത്തുക്കളായിട്ട് അവനോടധികം കണക്ഷനുള്ള കുറച്ച് പേര് ഇതിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിനു ചേട്ടൻ മരണം പാലക്കാടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് കഥയൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോയതിന് ശേഷമാണ് ജിതിൻ ഇതിന്റെ ഡയറക്ടർ ആണ് ഇതിന്റെ കഥ പറഞ്ഞത് അപ്പോൾ ഇവർ രണ്ടുപേരും ലൊക്കേഷനിലുണ്ടായിരുന്നു പിള്ളേര് അപ്പോൾ ആ സമയത്ത് കഥ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇതേപോലെ അപ്പം ഞാനപ്പം ആ കഥ കേട്ടിട്ട് പോയതല്ല ഞാൻ സാജിദിൻ്റെ പ്രോജക്റ്റ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞാൽ ഈ സൂർബന്ധത്തിൻ്റെ പേരിലാണ് പ്രോജക്റ്റിലേക്ക് പോകുന്നത് പക്ഷേ അവിടെ ചെന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി പിന്നെ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഷൂട്ട് ഇതിൻ്റെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അങ്ങനത്തെ ഗ്രാമങ്ങളും വഴികളും അതൊന്നും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഇല്ല അങ്ങനത്തെ ഇടവഴികളും നടവഴികളും പാടങ്ങളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അപ്പോൾ അത്രയും ഞാനിപ്പം കൂടുതലിങ്ങനെ നേച്ചറിലേക്ക് എപ്പോഴും യാത്ര നടത്തുന്ന ഒരാളാണ് എന്തെങ്കിലും ഒരു സിനിമ എന്തൊരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ എപ്പോഴും യാത്ര പോകുന്ന ആളാണ് അപ്പം എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് അഭിനയിച്ചത് പക്ഷെ ഞാൻ പടം കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഞാൻ പടം കാണുന്നത് പടം കണ്ടപ്പോഴാണ് ഇത് ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഉപരി നമ്മളെ ഒരു പറഞ്ഞ പോലെ പഴയ പല കാര്യങ്ങളും നമ്മളെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പടമാണ് എന്ന് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു പാട്ടായിട്ട് പോലും ഞാൻ ഇപ്പോൾ ഞാൻ വലിയ വേഷങ്ങൾ ചെയ്ത പടത്തിൻ്റെ പ്രൊമോഷൻ പോലും അധികം പോയിട്ടില്ലാത്ത ഞാനിപ്പോൾ ഈ പടത്തിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് ഞാൻ അതിമുപോലുണ്ട് ഇപ്പോൾ സൈജുവും അർജുനും എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് അവർക്ക് അവരും ചെയ്യുന്നുണ്ട് കാരണം ഈ പടം എല്ലാവരും ഒന്ന് കാണണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം ദിനേശ് ചേട്ടൻ ഭയങ്കര ഭയങ്കര അടിപൊളി ആക്ടറാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യാറ്റർ ഫേസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ദിനേഷ് ചേട്ടൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പുറത്തെ വൺ വൺ സീരീസില് മട്രാസ് കഫ് പോലത്തെ സിനിമകൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ മുംബൈ ജാൻ പോലത്തെ സിനിമകളൊക്കെ വരതാൻ മുതലേണ്ട ക്യാറ്ററൊക്കെയാണ് ആര് പുള്ളി ചേട്ടൻ പുള്ളിയിരിക്കുന്നത് നമ്മളിവിടുത്തെ മേക്കേഴ്സ് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഇനിയും വലിയ വലിയ റോളുകളേക്ക് പ്ലേസ് ചെയ്യപ്പെടേണ്ട ആക്ടറാണ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് സൗണ്ട് മോഡിലേക്ക് അറിയാവുന്ന ഏത് ലുക്കും മാച്ചാണ് അതായത് പുള്ളി ആക്കാം മനസ്സിലാ അങ്ങനെ വളരെ കുറച്ചാകും സാധാരണക്കാരനാക്കാം ഒരു ഐടി പ്രൊഫഷണൽ ആക്കാം അല്ലെങ്കിൽ എന്തുവാക്കാം അങ്ങനത്തെ ഒരു മോൾഡ് ചെയ്യാൻ പറ്റിയൊരു ഒരു ക്യാരക്ടറൈസേഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഫ്ലക്സിബിൾ ആണ് അടിപൊളിയാണ് അപ്പം എനിക്കും ദിനേശ് ചേട്ടനോട് ഞങ്ങളുടെ സിനിമയിൽ ഊക്കണമെന്ന് എനിക്ക് എനിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ റോൾ കൊടുക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഇത് ദിനേശ് ഇപ്പം ഈ സിനിമയിൽ അഭിനയിച്ചു ദിനേശ്ചേട്ടനാണെങ്കിലും സൈ ചേട്ടനാണെങ്കിലും അർജുന അർജുനാണെങ്കിലും ആണെങ്കിലും ബാലു ആണെങ്കിലും എല്ലാവരും വന്നിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ സിനിമ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ ഇങ്ങനെ ഐഡിയ പറയുമ്പം അവർ നമ്മുടെ കൂടെ വരിക ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല ഇപ്പോഴുള്ള ബാലുവേടയോ ഇല്ലെങ്കിൽ സൈചേട്ടയോ അല്ലെങ്കിൽ അർജുൻ്റെയോ പൊസിഷൻ അവർ കുറച്ചുകൂടി സ്റ്റാർ വാല്യൂ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു ആ സമയത്ത് പോലും അവർ ഈ ചെറിയ സിനിമയ്ക്ക് വേണ്ടി തിയേറ്ററിൽ വരുന്നു ആ ചി ഇൻ്റർവ്യൂകൾക്ക് അറ്റൻഡ് ചെയ്യുന്നു ഇതൊക്കെ അതൊക്കെയാണ് അവരുടെയൊക്കെ ലൈഫിൽ ഏതാ ഇപ്പം മരനാട്ടിൽ സംഭവിക്കുന്നത് അവിടെയൊക്കെ ലൈഫില് മഞ്ഞുമല്ലി സംഭവിക്കുന്നത് ബ്രഹ്മയുഗം സംഭവിക്കുന്നത് അതേ ബോംബെലൊക്കെ പോയി തിളങ്ങുന്നത് ഇതൊക്കെ സിനിമയോട്ടുള്ള അടങ്ങാത്ത ആവേശവും ഇഷ്ടവും ഈ സപ്പോർട്ട് കൊണ്ടാണ് ഈ സപ്പോർട്ട് കൂടിയാണ് ഇപ്പം പല്ലോട്ട് നിങ്ങൾ പറഞ്ഞ പോലെ മലയാളികളുടെ മനസ്സിലൊട്ടി എന്നുള്ള ക്യാപ്ഷനിലൂടെ ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇറക്കാൻ പറ്റുന്നത് ദിനേശ് ് ഏട്ടന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിനേശ് പിന്നെയും തിരിച്ചെത്തി കഴിഞ്ഞ ദിനേശ് ഡബ് ചെയ്യുന്നതാണല്ലോ ഐ മീൻ ഇപ്പൊ ഷാറുഖ് ഖാൻ അമിർ ഖാൻ പ്രഭുദേവ ഒക്കെ ഡബ് ചെയ്യുന്നതാണ് അപ്പോ നമ്മളിങ്ങനെ ചിലപ്പം തിയേറ്ററിലൊക്കെ ചെന്നിരിക്കുമ്പം കമേഴ്ഷ്യൽ ആഡ്സ് കാണുമല്ലോ അപ്പൊ ചില സമയത്ത് ചില ആക്ടേഴ്സിന് മലയാളം ഡബ് ചെയ്യുന്നത് കേൾക്കുന്ന നമുക്കത് ചില സമയത്ത് അതൊരു അരോചകമായിട്ട് തോന്നും അത് അല്ല എന്ന് തോന്നും അപ്പൊ സോ ദിനേശേട്ടൻ ഡബ് ചെയ്തിരുന്ന ടൈമിൽ അതായത് ഷാരുഖ് ഖാനും അമീർ സത്യത്തിൽ ഞാൻ എന്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഡബ് ചെയ്ത് കാണിച്ചാൽ അത് അല്ല ഞാൻ പറയുന്നത് ആ സമയത്ത് പരസ്യങ്ങളാണ് ഡബ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ കൊക്കോ കോളയുടെ പരസ്യത്തിലാണ് അമീർ ഖാൻ വേണ്ടി ഡബ് ചെയ്തത് അങ്ങനെ ആ സമയത്ത് കുറച്ച് മിമിക്കറിയൊക്കെ വശമുള്ളത് കൊണ്ട് സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് ഡബ് ചെയ്തു പക്ഷെ അതിപ്പോ നമ്മൾ സൗണ്ട് ആയിട്ട് പറഞ്ഞാൽ അത് അങ്ങനെ കിട്ടില്ല അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂയില് മകരൻ ദേശ്പാണ്ഡേ എന്ന് പറഞ്ഞ ആക്ടർ ആമേലില് പോത്തച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറിനും ഡബ്ബ് ചെയ്തു അപ്പൊ അതിനുശേഷം അദ്ദേഹം വന്ന എല്ലാ പടത്തിലും പുലിമുരുകനും ടു കൺട്രീസും ഇപ്പോൾ ലാസ്റ്റ് പടം വരെ ഡബ് ചെയ്യേണ്ടി വന്നു അപ്പൊ അത് പുലിമുരുകന്റെ ഡയലോഗ് ഭയങ്കര കയ്യടി ക്ലാപ്സ് ആയിരുന്നു തിയേറ്ററിൽ അപ്പം ഞാൻ പറഞ്ഞു ആ ഡയലോഗിന് കയ്യടിയിട്ട് ഇത് എന്റെ ഡബിങ് കൊണ്ടല്ല ലാലേട്ടനെ കുറിച്ചിട്ട് ഈ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ലക്ഷത്തിലൊരു പീസേ കാണോ ഇവനെ വിട്ട് കളയരുത് ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു അത് ലാലേടനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഒരു കയ്യടി വന്നത് അപ്പൊ അത് അതൊരു തമിഴ് ക്യാരക്ടർ പോലത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ അത് ഈ ഡബ് ചെയ്ത സൗണ്ട് പിന്നീട് പറയാമെന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഞാൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല പക്ഷെ ആ ഡയലോഗ് ഞാൻ പറയാൻ വേണമെങ്കിൽ ഇതിങ്ങനെ ഡാഡി ഇവനെ വിട്ട് കളയരുത് ലക്ഷത്തിലൊരു പീസേ കാണും ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അപ്പോൾ അത് ഡബിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഞാൻ ഡബിങ്ങിലൂടെയാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് മെമിഗ്രി കൂടി വശമുള്ളതുകൊണ്ട് പലതരത്തിലുള്ള ഈ പറഞ്ഞ പോലെ മോഡലേഷനും പിന്നെ ആദ്യം സൂചിപ്പിച്ച പോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ആക്ടർ ആയതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരേതരം വേഷങ്ങൾ സ്ഥിരമായിട്ട് കുറേ പഠിപ്പിച്ചത് ആളുകൾക്ക് തന്നെ ഒരു മടുപ്പ് കണ്ടും അല്ലെങ്കിൽ നമ്മളുടെ ആ രീതികൾ കണ്ടും ഭാഗ്യത്തിന് എന്താ വെറൈറ്റി ആയിട്ടുള്ള പല പല കിട്ടുന്നു ുംജിത് പറഞ്ഞ പോലെ കൂടുതൽ വലിയ വലിയ വേഷങ്ങളിലേക്കുള്ള ഒരു വിളിയും പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അത് വേഗം തന്നെ ഉണ്ടാവട്ടെ സോ മക്കളെ നമ്മൾ ഇപ്പം സിനിമ കണ്ടപ്പോ പല്ലൊട്ടി മിഠായിയാണ് ആണ് നിങ്ങൾക്ക് നൊസ്റ്റു സിനിമയില് തരുന്നത് അപ്പോൾ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു എന്തെങ്കിലും ിൽ ഡെയ മിൽക്കുണ്ടോ പിന്നെ ലോലിപോപ്പ്ലി ലോലിപ്പോ Eh ah, 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 ah. I I ി പോയപ്പോ എപ്പോഴും ഉണ്ടല്ലോ ആ ഞാൻ മറ്റേ നമുക്ക് മറ്റേ തേൻമിട്ടായി കിട്ടത്തില്ലേ ആ പക്ഷെ ഇപ്പൊ കിട്ടുന്ന പുളിചാമ്പ് ആ